അങ്ങനെ ഞങ്ങൾ തട്ടേക്കാടത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ കുട്ടമ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടമ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുളം നിറച്ച് ചൂണ്ടക്കാരുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ആരെയും കണ്ടിട്ടില്ല, നിറച്ച് മത്സ്യങ്ങളാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വലിയ മത്സ്യങ്ങൾ കിട്ടണോണ്ട് ചൂണ്ടക്കാർ ഇവിടെ അധികമാണ്. ഇതിവിടെ നോക്കി ഈ കാണുന്നതിന് കുട്ടമ്പുഴയിലെ ഗവൺമെൻറ് എൽ പി സ്കൂളിട്ട. ഇവിടെ നമുക്ക് കുറച്ചും കൂടി യാത്ര ചെയ്താൽ നമുക്ക് പൂയംകുട്ടിയിലോട്ടും പോവാം. നമ്മൾ പൂയംകുട്ടിയിലേക്കും പോകുന്നുണ്ട്. കുട്ടമ്പുഴയിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പൂയംകുട്ടിയിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടാ. കുട്ടമ്പുഴയിൽ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ ഇനി കാണാൻ പോണത്. ഇവിടെ നല്ലൊരു പുഴയുണ്ട്. ഇതായിരിക്കും കുട്ടമ്പുഴ. ഇതാണ് കുട്ടമ്പുഴ. അപ്പൊ നമ്മ ഇനി കുട്ടമ്പുഴയുടെ കാഴ്ചകൾ കാണാൻ ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് യാത്രകളുണ്ട്. അതാണ് കുട്ടമ്പുഴ. പക്ഷെ ആ പുഴ എന്ന് വെച്ചാല് നല്ല മനോഹരമായിട്ടുള്ള പാറക്കെട്ടുകളുള്ള തെളിവെള്ളം ഒഴുകണ നല്ലൊരു മനോഹരമായിട്ടുള്ള പുഴ കുട്ടമ്പുഴ എന്ന് വെച്ചാൽ പുലിമുരുകന്റെ പുഴയാണ് കുട്ടമ്പുഴ. അപ്പുറം കാട്, ഇപ്പുറം ഗ്രാമം. ഗ്രാമം അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ നമുക്ക് ആ പുഴകളുടെ കാഴ്ചകൾ കാണാം. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇന്ന് എഴുതി വെച്ച സ്കൂളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കുട്ടമ്പുഴ ഇതായിരിക്കും. എന്താ, ഇതാണ് കുട്ടമ്പുഴ. ആ കുട്ടമ്പുഴയുടെ കാഴ്ചകൾ നമ്മൾ അങ്ങോട്ട് കുറച്ച് സഞ്ചരിച്ച് ബാക്കിയുള്ള കാഴ്ചകളും കൂടി പകർത്താൻ നോക്കിയാണ്. അപ്പൊ നമുക്ക് ആ കുട്ടമ്പുഴ ആദ്യത്തെ കാഴ്ചകൾ കണ്ടുപിടിക്കും. കുട്ടമ്പുഴയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുട്ടമ്പുഴ അടിപൊളി സ്ഥലം. ഇതെന്താ ഫെറിക്കടവാണെന്ന് തോന്നണ്ട. ഫെറിക്കടവ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുണ്ട്, അവിടെയും കോൺക്രീറ്റ് പാത കാണുന്നുണ്ട്. അപ്പം നമുക്ക് സ്ഥലം എങ്ങനെയാണ് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാൻ അറിയില്ല. ആരെങ്കിലും വരുകയാണെങ്കിൽ ചോദിച്ചറിയാൻ പറ്റും നമുക്ക്. അതിൽ മൊത്തം കാടാണ്. ഈ കാട്ടിൽ ഇവിടെ എപ്പോഴും വെള്ളം കുടിക്കാൻ ആന വരുമോ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആനനെ കാണുമോ ഇല്ലേ നമുക്കറിയില്ല. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മളുടെ രണ്ടുപേര് വന്നിട്ടുണ്ടായി. അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്നില്ല. അവർ ചോദിച്ചു പോകാം. അവരെ പറഞ്ഞു ഇവിടെ 5 മണി ടൈമിലൊക്കെ ഇവിടെ ആന വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ഇവിടുന്ന് ചലിക്കും. കാരണം റോട്ടിലൊക്കെ ആന വരുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്നിട്ട് ആന കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആന കാണിച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോ പറഞ്ഞപോലെ ആന കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേന പോലും കാണാതെ തിരിച്ചു വരാം. അതായിക്കുള്ള നടക്കാൻ പോണത്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് സർവീസാണ് കേട്ടത്. പുഴകളിൽ കാഴ്ചകൾ കാണാനുള്ള സർവീസാണിത്. ആളുകൾ പോകുന്നുണ്ട്. സാധാരണ വഞ്ചി ഒരു വലിയ വഞ്ചി ഉണ്ട് എനിക്ക് പറഞ്ഞാൽ. അത് ആള് കൂടുതലുണ്ടെങ്കിൽ എടുക്കുള്ളൂ തോന്നുന്നു അല്ലേ. ആന അപ്പുറത്ത് നിന്ന് എന്തി എന്തായാലും ഇപ്പുറത്തേക്ക് വന്നതുകൊണ്ടായിരിക്കും. വേണ്ട, നമ്മ നിക്കണ ഭാഗമൊക്കെ ഷോക്ക് കമ്പിയാണ് ബാക്കിൽ. ബീച്ച് പോലത്തെ സ്ഥലം ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. സംഭവം ശരിയാണ്. ഇതേ ബീച്ച് പോലെ മണലുള്ള സ്ഥലമാണ് ഇവിടെ മൊത്തം. വേണ്ട, നേരെ നമുക്കൊരു ആന കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. മൊത്തം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ ആണ്. കൊടുങ്കാട് ഇതേ ആനത്താരാണ് നമുക്ക്. സംഭവം നല്ല അടിപൊളി സ്ഥലം. ഞങ്ങൾപ്പോൾ കുട്ടമ്പുഴയിലെ കാഴ്ചകൾ കണ്ട് പൂയംകുട്ടിയിലേക്ക് വരുമ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഈ കടത്ത് കയറണം.
പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണണം, പിന്നെ പൂയും കുട്ടി പോകണം. ആ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം നമ്മളുടെ അടുത്ത വീഡിയോയും എല്ലാവരും കാണണം. നമുക്ക് എന്നാൽ ഈ കട്ട സപ്പോർട്ട് എല്ലാവരും അടുത്ത വീഡിയോയിലും തന്നെ. ഇപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.